Rule 50. Order, order. August 8th, Attappady Solayur Panchayathile Vattalakki Adivasi Urile Mooppanayum Makanayum Kaiyettam Cheyyukayum Arrest Cheyyukayum Cheythathumoolam Adivasi Samoohathinu Ulavayittulladayi Parayappedunna Ashanka Sabha Nadapadikal Nirthivechu Charcha Cheyyanamennu Aavashyappettu Sarvashri N. Shamsuddin, Anwar Sadat, Mons Joseph, Anoop Jacob, Anisi Kapan, Srimathi K.K. Rama, Enni Bahumanappetta Angangal Rule 50 Prakaram Notice Nalkiyittundu. Bahumanappetta Mukhyamantri. Sir, ഈ കഴിഞ്ഞ മൂന്നാം തീയതി ആഗസ്റ്റ് മൂന്നാം തീയതി പാലക്കാട് ഷോളയൂർ വട്ടലക്കി ഊരിൽ കുറുന്താജലം എന്ന ആളുടെ പറമ്പിൽ സമീപവാസിയായ മുരുകൻ്റെ ഭാര്യ രാജാമണി പശുവിനെ മേയിച്ചു. അപ്പോൾ അത് കുറുന്താജലം ചോദ്യം ചെയ്തു. ഇതിനെ തുടർന്ന് ഉച്ചക്ക് 2:30 ചെറിയ മൂപ്പനും മകനായ മുരുകനും ചേർന്ന് കുറുന്താജലത്തിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. സംഭവത്തിൽ കുറുന്താജലത്തിൻ്റെ വലത് കൈയിലെ ചെറുവിരലിന് പൊട്ടലും തലക്ക് പരിക്കുമേറ്റു. തുടർന്ന് കുറുന്താജലം ആശുപത്രിയിൽ ചികിത്സ തേടി. ഇക്കാര്യത്തിന് കുറുന്താജലത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുരുകൻ ചെറിയ മൂപ്പൻ, മുരുകൻ്റെ ഭാര്യ രാജാമണി എന്നിവർക്കെതിരെ ആഗസ്റ്റ് 6 കേസെടുത്തു. IPC 341, 326, 294B, 34 എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം 55/2021 ഷോളയൂർ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്നു. പരാതിക്കാരനായ കുറുന്താജലത്തിൻ്റെ പറമ്പിൽ പശുവിനെ മേയിച്ചു എന്ന കാര്യത്തിൽ കേസിലെ മൂന്നാം പ്രതിയും മുരുകൻ്റെ ഭാര്യയുമായ രാജാമണി എന്ന സ്ത്രീയെ കുറുന്താജലം കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന മൊഴി രാജാമണിയുടേതായിട്ടുണ്ടായിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 6/8/2021 IPC 506/1, 324 വകുപ്പുകൾ പ്രകാരം ക്രൈം 56/21 മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പരിക്കേറ്റ രാജാമണി ആനക്കെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി മുരുകനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പക്ഷേ അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരായില്ല. തുടർന്ന് കുറുന്താജലത്തിനെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനായി കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷോളയൂർ പോലീസ് ഇൻസ്പെക്ടറും സംഘവും 8 രാവിലെ വട്ടലക്കി ഊരിലെത്തി. പ്രതികളായ മുരുകനെയും ചെറിയ മൂപ്പിനെയും ജീപ്പിൽ കയറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇരുവരും വിസമ്മതിച്ചു. തുറന്നിവർ പരിസരവാസികളെ വിളിച്ചുകൂട്ടി മുരുകനെയും ചെറിയ മൂപ്പിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പോലീസുകാർക്ക് പരിക്കേൽക്കുകയുണ്ടായി. തുടർന്ന് പോലീസ് 1-2 പ്രതികളെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മണ്ണാർക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസിൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് വട്ടലക്കി ഊരുനിവാസികളായ 8 പേർക്കെതിരെ IPC 225, 332, 353, 34 വകുപ്പുകൾ പ്രകാരം ഷോളയൂർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം 57/2021 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 5 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് പ്രകാരം കുറുന്താജലം എന്നയാളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളായ മുരുകൻ, ചെറിയ മൂപ്പൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായത്. ഊരുമൂപ്പനായ
ചെറിയ മൂപ്പൻ, ഊരുനിവാസിയായ കുറുന്താജലം എന്നിവർ തമ്മിലുള്ള കുടുംബകലഹമാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പട്ടികവർഗ വികസന പ്രോജക്റ്റ് ഓഫീസർ റിപ്പോർട്ടിലും കാണുന്നുണ്ട്. ഷോളയൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം 55/21 പ്രതികളായ മുരുകനെയും ചെറിയമൂപ്പനെയും അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് മുരുകൻ്റെ മകൻ രാജീവ് കോട്ടാത്തല ഗവൺമെൻറ് താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടിയതായി അറിവായിട്ടുണ്ട്. കുട്ടിയുടെ മൊഴി 9 ആഗസ്റ്റ് രേഖപ്പെടുത്തി പ്രാഥമിക അന്വേഷണം നടത്തിവരുന്നു. കുറ്റകൃത്യം നടന്നതായി ബന്ധപ്പെട്ട പരാതിയിൽ നടപടി സ്വീകരിക്കാൻ പോലീസ് ഊരിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ക്രമസമാധാനം നിലനിർത്തുവാനും നിയമവാഴ്ച പുലർത്തുന്നതിനും പോലീസ് സ്വീകരിച്ച സ്വാഭാവിക നടപടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യത്തക്ക അടിയന്തര പ്രശ്നമൊന്നും അടങ്ങിയ കാര്യമല്ല. ശ്രീ എൻ ഷംസുദ്ദീൻ സർ. ബഹുമാനപ്പെട്ട ശ്രീ ഷംസുദ്ദീൻ, ഇന്ന് 8 മന്ത്രിമാരുടെ മറുപടി ഉൾപ്പെടെ ഉള്ളതാണ്, അതിനുശേഷം വൈകിട്ടൊരു പരിപാടിയുണ്ട് സർ. അപ്പോൾ സഹകരിക്കണം. ലോകത്തെമ്പാടുമുള്ള ആദിവാസി സമൂഹത്തോട് ലോക ജനതയുടെ ഐക്യദാർഢ്യവും അനുഭാവവും നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമാണ് സർ ആഗസ്റ്റ് 9. ആഗസ്റ്റ് 9 വേൾഡ് ട്രൈബൽ ഡേ ആയി ലോകം മുഴുവനും ആചരിക്കുക. നമ്മളും അങ്ങനെയാണ് ആചരിച്ചത്. പക്ഷെ പിണറായി സർക്കാരിൻ്റെ പോലീസ് ട്രൈബൽ ഡേ അട്ടപ്പാടിയിൽ വെച്ചാണ് സർ ആചരിച്ചത്. അതൊരു അട്ടപ്പാടി ഊരിൽ കയറി അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പാവപ്പെട്ട ആദിവാസികളെ മർദ്ദിച്ചും പീഡിപ്പിച്ചും പേടിപ്പിച്ചുമാണ് സർ കേരളത്തിലെ പോലീസ് ആദിവാസി ദിനാചരണം നടത്തിയത്. നിങ്ങളുടെ ആദിവാസി ദിനാചരണം കെങ്കേമമായി എന്ന് ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് സർ. നിരവധി പ്രയാസങ്ങൾ നേരിടുന്ന സർ, എന്താ ഇത്? അവിടെ നിങ്ങളെ നൗഷാദ്, നിരവധി പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ജനതയാണ് സർ ആദിവാസികൾ. ഞാനത് പ്രത്യേകം പറയേണ്ടതില്ല. സാമൂഹികമായി, ആരോഗ്യമായി, ആദിവാസികളുടെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭൂമി പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ട് സർ. ആ ജനവിഭാഗങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്കൊപ്പം നിൽക്കേണ്ടവരാണ് നമ്മൾ. പക്ഷെ അവരെ കുതിര കയറുകയാണ് സർ. ഇവിടെ വട്ടലക്കിയിൽ പോലീസ് പെരുമാറിയതുപോലെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ വളരെ ലളിതമായിട്ട് പോലീസിനെ ന്യായീകരിച്ചാണ് പറഞ്ഞത്. പോലീസ് പെരുമാറിയതുപോലെയാണോ ആദിവാസി സമൂഹത്തോട് പോലീസ് പെരുമാറേണ്ടത്? ശരി സർ, അങ്ങയുടെ കയ്യിലുള്ളത് പോലീസ് റിപ്പോർട്ടാണ്. വട്ടലക്കിയിൽ എന്താ സംഭവിച്ചത്? ഭൂമിയിൽ ആടും പശുവിനെ മേക്കുന്നതുമായിട്ടുള്ള തർക്കം ഉണ്ടായിരുന്നു. അത് തർക്കം രണ്ട് ആദിവാസികൾ തമ്മിൽ തന്നെയാണ്. അതിലല്ല ഇവിടെ പ്രശ്നം. ഇവരെ പിടിക്കാൻ വേണ്ടി പോലീസ് പോകുന്നത് എപ്പോഴാണെന്ന് അറിയാം നിങ്ങൾ? 6 മണിക്ക്. ഊരിൽ ആരും എണീറ്റിട്ടില്ല. അതിരാവിലെ 6 മണിക്ക് പോകുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ചൊറിയൻ മൂപ്പനും മകൻ മുരുകനും കിടന്നുറങ്ങുകയാണ്. കിടക്കപ്പായയിൽ വെച്ചിട്ടാണ് അവരെ പോലീസ് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. എന്നിട്ടാണ് അവരെ പിടിച്ച് ജീപ്പിലിടുന്നത്. പെട്ടെന്ന് ഉണരുന്ന ഓരോരുത്തരും കാണുന്നത് ഈ പോലീസിൻ്റെ ബഹളവും ശബ്ദവും ഒക്കെയാണ്. കാക്കിയിട്ട പോലീസുകാർ ഊരിലാകെ നിറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും ഉണരുന്ന കാഴ്ച ഇതാണ്. ഈ പോലീസിൻ്റെ ഭീകര താണ്ഡവമാണ് സർ. അങ്ങനെ 6 മണിക്ക് പോലീസ് വന്നു. അപ്പോൾ ആ സമയത്ത് അധികം ആരും ഉണർന്നിട്ടില്ല. പോലീസിൻ്റെ ഈ ഇരച്ചു കയറലും ബഹളമൊക്കെ ആയിട്ട് ആളുകൾ, സ്ത്രീകൾ കരയാൻ തുടങ്ങി. കരയുന്ന സ്ത്രീകളെ ശരിക്കും പോലീസ് അടിക്കുകയാണ് സർ. വിശ്വലെല്ലാം ടി വിയിലും കാണിച്ചതാണല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി ആയിരുന്നോ സംഭവം? ഈ രാജ്യത്തെ ദൃശ്യമാധ്യമങ്ങളിൽ മുഴുവനും കണ്ടതാണ് പോലീസിൻ്റെ ആ നരനായാട്ട് സർ. അങ്ങനെ ഇവരെ പിടിച്ച് വീണ്ടും ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു കൊച്ചു, ഇവരുടെ പേരക്കുട്ടി, ഈ ചെറിയ മൂപ്പൻ്റെ പേരമകൻ, മുരുകൻ്റെ മകൻ വന്നിട്ട് അച്ഛനെയും വല്യച്ഛനെയും കൊണ്ടുപോകരുതെന്ന് പറയുമ്പോൾ ഒരു പോലീസുകാരൻ ആ കുട്ടിയുടെ മുഖത്തടിക്കുകയാണ് സർ. പോരാത്തതിന് ആ കുട്ടിയുടെ തുണി ഉരിയുന്ന ചിത്രവും നമുക്ക് വിഷ്വലുകളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണോ നമ്മൾ ആദിവാസികളോട് പെരുമാറേണ്ടത് സർ? ഇങ്ങനെയാണോ ആദിവാസികളോട് പെരുമാറേണ്ടത് സർ? ഇവിടെ 1-2 ചോദ്യങ്ങൾ. മുഖ്യമന്ത്രി പറഞ്ഞ പോലീസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള 1-2 ചോദ്യങ്ങൾ. ആദിവാസി ഊരുകളിൽ പോലീസാണെങ്കിലും കയറണമെങ്കിൽ ആദിവാസി വകുപ്പിൻ്റെ അനുമതി വാങ്ങണം. പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തിൽ പുറത്തുള്ള ഒരാൾക്കും, കാരണം ഊരിൽ കോവിഡ് വ്യാപിച്ചാൽ കാട്ടുതീ പോലെ പടർന്നു പിടിക്കും. അവരൊന്നിച്ച് താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ കയറണമെങ്കിൽ പെർമിഷൻ വേണം. പോലീസ് ആ പെർമിഷൻ എടുത്തിരുന്നോ? ഈ തർക്കവുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് 2 കൂട്ടരോടും പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞതാ. അങ്ങനെ വരാൻ പറഞ്ഞ പോലീസിനെ പോലീസ് പിന്നെ എന്തിനാണ് അതിരാവിലെ ഒരു പോലീസ് ആക്ഷൻ
ആ ഊരിൽ നടത്തേണ്ടി നടത്തുന്നത്? 11 മണിക്ക് വരുമില്ലാന്ന് പറഞ്ഞിട്ടില്ല. ഈ മൂപ്പൻ്റെ മകൻ മുരുകൻ ഒരു ആക്ടിവിസ്റ്റാണ്, സജീവമായി പല ഭൂപ്രശ്നങ്ങളിലും മറ്റൊക്കെ ഇടപെടുന്നതാണ്. ഊരിലെയും ആദിവാസികളുടെയും പ്രശ്നങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചർച്ചയ്ക്ക് പോകുന്ന ആളാണ് ഇയാൾ. അപ്പോൾ അയാൾ വരാമെന്ന് പറഞ്ഞതാണ്, അയാളെ പിടിക്കാനാണ് വീണ്ടും ഊരിലേക്ക് ഇവർ എരിച്ചു കയറുന്നത്. സർ, മുഖ്യമന്ത്രി പറഞ്ഞ മാതിരിയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ എന്താ ഭ്രാന്തുണ്ടോ? മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് പറഞ്ഞ പോലെയല്ല സംഭവം, അങ്ങ് പറഞ്ഞ പോലെയാണ് സംഭവമെങ്കിൽ എന്തിന് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണം? ആദിവാസികളെ പീഡിപ്പിച്ചതിന്, ആദിവാസികളെ ദ്രോഹിച്ചതിന് അങ്ങയുടെ പോലീസിനെതിരിൽ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ് സർ. അതുപോലെ തന്നെ സർ, ഈ ഭീകരവാദികളെ പിടിക്കണ പോലെയാണ് ഈ മുരുകനെയും അച്ഛനെയും പിടിച്ചത്. രണ്ട് പ്രതികളെ പിടിക്കാൻ അതും പാവപ്പെട്ട ആദിവാസികളെ പിടിക്കാൻ ഇത്ര വലിയ പോലീസ് സന്നാഹം വേണോ? 3 വണ്ടി പോലീസ്, 20 പോലീസ് ആകെ ഇരച്ചു കയറുകയാണ് ഒരു ഒരു ഊരിലേക്ക് സർ. അപ്പൊ അതിന്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്, ഈ മുരുകനുമായി അവിടുത്തെ പ്രാദേശിക CPM ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രാദേശിക പ്രശ്നത്തിന്റെ വിരോധത്തിൽ അങ്ങയുടെ പാർട്ടിക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് സർ ഈ പോലീസ് ഊരിൽ കയറി നരനായാട്ടം നടത്തിയത്. ഈ ഇവര് ഈ ചെറിയ മൂപ്പനും മകനും ഒക്കെ മുമ്പ് CPM CPI അനുഭാവികളായിരുന്നു. അവരെ ആ പാർട്ടിക്കാരുമായിട്ട് തെറ്റി ചില സംഗതികളോട് യോജിച്ചു പോകാൻ കഴിയാഞ്ഞപ്പോ അതുകൊണ്ടാണ് ഇത്ര വലിയ പോലീസ് ആക്ഷൻ സർ നമുക്ക് അവിടെ കാണേണ്ടി വന്നത്. സർ, ഈ ഒരു ആർജവമൊന്നും കഴിഞ്ഞ ഒരു മാസമായിട്ട് പോലീസിന്റെ നടപടിയിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അർജുനായെങ്കിൽ, നമ്മുടെ പുന്നാര മോൻ അർജുനായെങ്കിൽ പിടിക്കാൻ പോലീസിന് ഈ ആർജവം ഉണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്കിലെ പ്രതികളായ സഖാക്കളെ പിടിക്കാൻ ഈ ആർജവം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ സർ. എന്തിന്? നമ്മുടെ മരമുറി പ്രദേശത്തുണ്ടല്ലോ, വയനാട്ടില് പ്രത്യേക ഓർഡർ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന്റെ വെളിച്ചത്തിൽ മരം മുഴുവനും മുറിച്ച റൈറ്റ് സഹോദരന്മാർ എന്നൊക്കെ പറയുന്ന മാതിരി മരമുറി പ്രദേശം, ആ മരമുറി പ്രദേശത്തിന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പിണറായി സർക്കാരിന്റെ പോലീസ് പിടിച്ചത്? അപ്പൊ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഹൈക്കോടതി പറയേണ്ടി വന്നു. അപ്പൊ ഈ പാവപ്പെട്ട ആദിവാസിയുടെ മേലാണ് നിങ്ങളുടെ ധൈര്യം കാണിക്കല്, ഈ പാവപ്പെട്ട ആദിവാസിയുടെ മേലാണ് നിങ്ങളുടെ ഈ പ്രയോഗം. അത് ശരിയാണോ സർ? ആദിവാസി ഊരുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് മൂപ്പന്മാരെ വിളിച്ച്, അവിടുത്തെ പൊതുപ്രവർത്തകന്മാരെ വിളിച്ച് പറഞ്ഞു തീർക്കും, കേസെടുക്കേണ്ടതിന് കേസെടുക്കും, നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അട്ടപ്പാടിയുടെ ചരിത്രത്തിൽ ആദ്യമാണ് സാർ ഇങ്ങനെ നേരം വെളുക്കും മുമ്പ് ഒരു പോലീസ് രാജ് ഊരിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് അപലപനീയമാണ് സാർ, ഇത് പ്രതിഷേധാർഹമാണ് സാർ. ഞാൻ മാത്രം പറയുന്നതാണോ? അട്ടപ്പാടിയിലെ മുഴുവൻ ആദിവാസി സംഘടനകളും പോലീസ് ഓഫീസുകൾക്കും പോലീസ് ആസ്ഥാനങ്ങൾക്കും മുമ്പിൽ സാർ പ്രതിഷേധം നടത്തുകയുണ്ടായി. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പോലീസിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് സർ. ഇവിടെ പശുവിന് പുല്ലരിയാൻ പോയവന് 2000 രൂപ ഫൈനിടുകയാണ്. ബാങ്കിൽ പോയ ഗൗരി നന്ദ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നിങ്ങൾ പെറ്റിയടിച്ചു കൊടുക്കുകയാണ് സർ. അതുപോലെ തന്നെ പാവപ്പെട്ട മത്സ്യ കച്ചവടക്കാരിയായ സഹോദരിയുടെ മത്സ്യക്കൊട്ട വലിച്ചെറിയാണ് സർ. കല്യാണം കഴിക്കാൻ പോയ നവവരന് റോട്ടിൽ ഫൈനടിച്ച സർക്കാരാണ് സാർ നിങ്ങളുടെ സർക്കാർ. ബലിതർപ്പണത്തിന് പോയ അമ്മയ്ക്കും മകനും 2000 രൂപ ഫൈനടിച്ച് കൊടുത്തു. 2000 രൂപ പോലീസ് വാങ്ങി. റെസീറ്റ് ചോദിച്ചപ്പോഴോ 500 രൂപന്റെ റെസീറ്റ് കൊടുത്തു. ബാക്കി 1500 എവിടെയാണ് സാർ? അപ്പൊ ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. പിന്നെ എന്തിന് സാർ ഒരു സാധു ബാർബർ ഷാപ്പിൽ മുടിവെട്ടാൻ പോയി? അങ്ങ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാർബർ ഷാപ്പിൽ മുടിവെട്ടാനേ പോകാവും. ബാർബർ ഷാപ്പിൽ മുടിവെട്ടാൻ പോയവരും 2000 രൂപ ഫൈനടിച്ചു സാർ, ഫൈനെഴുതി കൊടുത്തു സാർ. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ പോലീസിന്റെ സ്ഥിതി. എന്താണ് സാർ പിണറായി സർക്കാരിന് കീഴിൽ പോലീസിന് എന്താ ഭ്രാന്ത് പിടിച്ചോ? ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് അവർക്ക് സ്വൈര ജീവിതം നൽകുന്നില്ല, അത് തകർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സാർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാർ, എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ അതിക്രമം തുടരുന്നത്? അക്രമം കാണിക്കുന്ന പോലീസിന് യാതൊരുവിധ ശിക്ഷയുമില്ല. എന്താ കാരണം? അപ്പൊ മുഖ്യമന്ത്രി പറയും പോലീസിന്റെ ആത്മവീര്യം തകരാൻ മുഖ്യമന്ത്രി ഒരിക്കലും അനുവദിക്കില്ല. അത് തന്നെയാണ് പോലീസിന്റെ ഊർജം. ഈ ആത്മവീര്യം എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് കോമയാണ് സാർ. അപ്പോ അതുപോലെ തന്നെ എല്ലായിടത്തും എല്ലാ തലത്തിലും അഴിഞ്ഞാടുകയാണ് സാർ പോലീസ്. ഇന്നലെ കൊണ്ടോട്ടി മണ്ഡലത്തിലെ വാഴയൂരിലെ കക്കോവ് പള്ളിയിൽ പള്ളിക്കമ്മിറ്റിക്കാരുടെ നിർബന്ധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മാണം നടക്കുന്നത് കുറച്ചാളുകൾ വന്ന് തീർത്തു പള്ളിക്കമ്മിറ്റിക്കാരെയും ആക്രമിക്കുക. ഈ അക്രമം കാണിച്ചവർക്കെതിരെ പോലീസിന്റെ ഒരു കേസുമില്ല. പള്ളിക്കമ്മിറ്റിക്കാർക്കെതിരെ, പള്ളിക്കമ്മിറ്റിയുടെ ആളുകൾക്കെതിരെ ജാമ്യമില്ലാ കേസ്. ഇതാണോ സർ നമ്മുടെ പോലീസ് നയം? അങ്ങനെ ഈ നാട്ടിലുടനീളം
പോലീസ് അഴിഞ്ഞാടുകയാണ് സാർ. ഇപ്പോൾ ആദിവാസികൾക്കെതിരെയും ഈ അഴിഞ്ഞാട്ടം തുടരുകയാണ്. ആദിവാസി സമൂഹം വലിയ ഭീതിയിലാണ് സാർ. ആദിവാസി സമൂഹം നമുക്കറിയാം, അവർ ഈ മണ്ണിൻ്റെ മക്കളാണ്. അവർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കിടയിൽ ഇന്ന് പോലീസിനെയും ഭയപ്പെട്ട് ജീവിക്കേണ്ട സ്ഥിതിയാണ് സാർ. ഈ പറഞ്ഞ വട്ടലക്കി ഊരിലെ ജനങ്ങൾ ആനയെ പേടിച്ചാണ് കഴിയുന്നത്. ഏത് സമയത്താണ് ഊരിലേക്ക് ആന വന്ന് ആളുകൾ ആക്രമിക്കുക എന്നറിയില്ല. ആ ഭീതിയിൽ നിൽക്കുന്ന ആളുകൾ ഇന്ന് അതിനേക്കാളേറെ ഭയപ്പെടുന്നത് അങ്ങയുടെ പോലീസിനെയാണ് സാർ. ആ വിധം അട്ടപ്പാടിയിൽ പോലീസ് നരനായാട്ട് തുടരുന്നു സാർ. അപ്പൊ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാണ് സാർ. ഈ വിഷയമല്ലേ സാർ നമ്മൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടത്? കേരളത്തിലുടനീളം ഇന്ന് പോലീസ് രാജാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് നിയന്ത്രിക്കുന്നു, കോവിഡ് നിയന്ത്രിക്കണം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിന്റെ പേരിൽ പോലീസ് ജനങ്ങളുടെ പേരിൽ കുതിര കയറുന്നത് ശരിയല്ല. അതുകൊണ്ട് അട്ടപ്പാടിയിലെ വട്ടലക്ക് ഊരിൽ നടന്ന പോലീസ് നരനായാട്ടും കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് അതിക്രമങ്ങളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സാർ ഒരു പ്രശ്നം അടിയന്തര പ്രമേയമായി ഉന്നയിക്കണം എന്ന് തോന്നിയാൽ സ്വാഭാവികമായും പ്രതിപക്ഷം അത് ഉന്നയിക്കും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതിൽ അദ്ദേഹത്തിൻ്റെ ശ്രമമുണ്ടായത് കേരളത്തിലെ പോലീസ് നമ്മുടെ സംസ്ഥാനത്തെ ആദിവാസി വിഭാഗത്തിന്, പൊതുജനങ്ങൾക്ക്, പിന്നെ ഏതൊരു പള്ളിയുടെ കാര്യം പറഞ്ഞു, അതിലൂടെ ന്യൂനപക്ഷ വിഭാഗത്തിന് എല്ലാം എതിരായി നീങ്ങുന്ന ഒന്നാണ് എന്നാണ്. സാർ ഇത് വളരെ വിശദമായ ഒരു മറുപടിയിലേക്ക് കടക്കേണ്ട ഒന്നല്ല എന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ പോലീസിനെ എന്തോ നാടിനെതിരായിട്ടുള്ള ഒരു സേനയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ബോധപൂർവം ഉണ്ടാകുമ്പോൾ എന്താണ് കേരളത്തിലെ പോലീസെന്ന് അദ്ദേഹം ഈ കഴിഞ്ഞ നാളുകളിലെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറച്ചുവെക്കാൻ ബോധപൂർവം ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. സർ, പോലീസ് പൂർണ്ണമായും ഒരു ജനകീയ സേന എന്ന നിലയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വന്നത്. എല്ലാ ദുരന്തങ്ങളിലും നാം ഒരുപാട് ദുരന്തങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തങ്ങളിലെല്ലാം ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ജനകീയ സേനയായി മാറാൻ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞു വന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവമാണ്. സർ, അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന്, സഹായിക്കുന്നതിന് എല്ലാം ആ മഹാപ്രളയത്തിൻ്റെ ഘട്ടത്തിൽ പോലീസടക്കം വഹിച്ച പങ്ക് നമ്മുടെ നാട് അങ്ങേയറ്റം പ്രശംസയോടെ കണ്ട കാര്യമാണ്. സർ, നമ്മുടെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ, അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകാൻ, മരുന്നെത്തിക്കാൻ എല്ലായിടവും ഈ സേനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. സർ, സ്വന്തം വീട് പ്രളയത്തിൽ മുങ്ങി എന്ന് സന്ദേശം കിട്ടുമ്പോഴും ആ പോലീസുകാരൻ തൻ്റെ കർത്തവ്യത്തിൽ ഉറച്ചു നിന്ന് തൻ്റെ സഹജീവികളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ മുഴുകിയെന്നത് ആ ഘട്ടത്തിൽ നാം കേട്ട കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ മഹാമാരിയുടെ ഘട്ടം, ആ മഹാമാരിയുടെ ഘട്ടത്തിൽ പോലീസ് സേന വഹിച്ച പങ്ക് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതാണോ? ഇപ്പോൾ എന്തിനാണ് കൊണ്ടുപിടിച്ച ശ്രമം? ഈ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ വിള ചുമത്തുന്നത് എന്തോ ഒരു മഹാപരാധം എന്ന മട്ടിൽ വരുത്താനാണ് നമ്മുടെ ബഹുമാനായ അംഗം ഇവിടെ ശ്രമിച്ചത്. സർ, ഒന്നര വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനമാകെ അവരുടെ സാധാരണഗതിയിലുള്ള ചുമതലകൾ
നിർവഹിച്ചുകൊണ്ട്. എന്നാൽ കോവിഡ് രംഗത്ത് പാലിക്കേണ്ട കോവിഡ് മാനദണ്ഡങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്. അതിൽ ശാരീരിക അകലം പാലിക്കലുണ്ട്, മാസ്ക് ധരിക്കലുണ്ട്, അതുപോലുള്ള മറ്റു മാനദണ്ഡങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ അവരെ ഏൽപ്പിച്ചൊരു ചുമതലയാണ്. ആ ചുമതലയുടെ ഭാഗമായി സ്തുത്യർഹമായി അവരത് നിർവഹിക്കുന്നുവെന്നാണ് നാം കണ്ടിട്ടുള്ളത്. അവർ മാത്രമല്ല, നാം ചുമതലപ്പെടുത്തിയ സെക്ടറൽ മജിസ്ട്രേറ്റുമാരുണ്ട്. അവരും പോലീസും നല്ല രീതിയിൽ തന്നെ ആ ചുമതലകൾ നിറവേറ്റുന്നുവെന്നാണ് നാം കണ്ടിട്ടുള്ള അനുഭവം. സർ, ഇവിടെ നാം കാണേണ്ടത് ആ കോവിഡ് പ്രതിരോധത്തിൽ മുഴുകിയിരുന്ന ചില പോലീസുകാർ, ഒരു 11 പോലീസുകാർ ഇപ്പോൾ നമ്മോടൊപ്പമില്ല. കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെട്ടിരുന്ന ആ 17,645 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് ബാധിച്ചിരുന്നു. സർ, അതിൽ 217 പേര് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു മഹാമാരിക്കെതിരെ പോരാട്ടം നടത്തുന്നതിൽ പങ്കുവഹിച്ചതിൻ്റെ ഭാഗമായി ആ സേനയിലെ അംഗങ്ങൾക്ക് ഉണ്ടായ അനുഭവമാണ്. സർ, 1.5 നിതാന്ത ജാഗ്രതയോടുകൂടി കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ചുമതലയാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. അതിൽ ആ ത്യാഗപൂർവമായ പ്രവർത്തനത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും തയ്യാറാകരുത്. ഇവിടെ എന്തോ അവരുടെ മനോവീര്യം തകർക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഇത്തരം മനോവീര്യം തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുമ്പോൾ ആ മനോവീര്യം തകർക്കരുത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും ഈ സംസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് എനിക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. സർ, ഇത്തരത്തിൽ പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്നത് ശരിയാണോ എന്ന് സ്വയംവിമർശനപരമായി പരിശോധിക്കാൻ തയ്യാറാകണം എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിമർശനം നല്ലതാണ്, പക്ഷേ അത് യാഥാർത്ഥ്യങ്ങളെ കാണാതെ നടത്തിയ സേവനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ആവരുത് എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. സർ, നമ്മുടെ സംസ്ഥാനം ഇന്ന് രാജ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ ക്രമസമാധാനം പുലർന്ന ഒരു സംസ്ഥാനമായാണ് നിലനിൽക്കുന്നത്. അതിന് കാരണം നാം എല്ലാം വഹിച്ച പങ്കുണ്ട്, അതിൽ പോലീസിൻ്റെയും പങ്കുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. കേരളത്തെ വർഗീയ സംഘർഷങ്ങളില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പങ്ക് ഏറ്റവും പ്രധാനം തന്നെയാണ്, പക്ഷേ അതിനോടൊപ്പം പോലീസിൻ്റെ പങ്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. സർ, ഇവിടെ വാട്സപ്പ് ഹർത്താലുകൾ പോലുള്ളവ സംഘടിപ്പിച്ച് നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് പോലും സംഘർഷത്തിന് ശ്രമിച്ചവരുണ്ട്. സർ, അതിൻ്റെ ഉറവിടം പോലും കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഉതകുന്ന നടപടികളിലേക്കാണ് പോലീസ് കടന്നത് എന്നത് നാം ഓർക്കണം. പുതിയ കാലത്ത് രൂപപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങളുണ്ട്. അവയെ ശരിയായ രീതിയിൽ കണ്ടെത്തുന്നതിനും അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിനും പോലീസിന് കഴിയുന്നുവെന്നത് നാം വിസ്മരിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഒരുപാട് കേസുകൾ തെളിയില്ല എന്ന് കണക്കാക്കിയിരുന്ന കേസുകളടക്കം തെളിയിച്ച ചരിത്രവും കേരളത്തിലെ പോലീസിനുണ്ട്. CBIക്ക് വിട്ട ജലജാസുരൻ കേസ് തെളിയിച്ചതൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു എന്നത് നാം മറക്കാൻ പാടില്ല. സർ, അപ്പോൾ നിയമവാഴ്ച സംരക്ഷിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, ഇത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പോലീസ് പ്രവർത്തിച്ചു പോകുന്നത്. അതോടൊപ്പം ജനങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും അവരുടെ കണ്ണീരൊപ്പാൻ നിലകൊള്ളുന്ന സമീപനം പോലീസ് സ്വീകരിക്കുന്ന നിലയിലേക്ക് പോലീസിനെ തന്നെ പൊതുവെ മാറ്റിയെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നതും അഭിമാനകരമായ വസ്തുതയാണ്. സർ, നാട്ടിൽ നിയമവാഴ്ച തുടരുന്നതിന് താല്പര്യമില്ലാത്ത ഒട്ടേറെ പേർ കാണും. അത്തരം ആളുകൾ ആദ്യം പോലീസിനെ നിർവീര്യമാക്കാൻ, പോലീസിനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ രംഗത്ത് വരുന്നത് സ്വാഭാവികമാണ്. ഇവിടെ തീവ്രവാദികൾ, അതുപോലെ വർഗീയ ശക്തികൾ, അരാജകവാദികൾ, അവരെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ബോധപൂർവം ഇടപെടുന്നുണ്ട് എന്നതും നാം മറക്കരുത്. ഓരോ ദിവസവും പോലീസിനെതിരെ
ഇല്ലാത്ത വാർത്തകൾ നിറം പിടിപ്പിച്ച നുണകളായി പ്രചരിപ്പിക്കാൻ ഇത്തരം വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നതും നാം മറക്കാൻ പാടില്ല. ഇവിടെ പോലീസ് സംവിധാനത്തെ നീതിയുക്തമായി പ്രവർത്തിക്കുന്നൊരു സേനയാക്കി മാറ്റാൻ ആണ് LDF സർക്കാർ ശ്രമിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദിവാസി ജനവിഭാഗത്തെയടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആദിവാസി സൗഹാർദ്ദപരമായി പോലീസ് സംവിധാനത്തെ കൊണ്ടുപോകുന്നതിന് LDF സർക്കാർ സ്വീകരിച്ച നടപടികൾ ഈ സമൂഹത്തിന് മറക്കാൻ കഴിയുന്നതല്ല. ആദിവാസി ജനവിഭാഗങ്ങളുടെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രാജ്ഞഗോത്രത്തിൽ നിന്ന് 200 പേരെ പോലീസിൽ പ്രത്യേക നിയമനം നടത്തിയത് ഈ സർക്കാരാണ്. അത് ആദിവാസി വിഭാഗത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഉതകിയ നടപടിയായിരുന്നു. അതേപോലെ തന്നെ ഈ അദ്ദേഹം പരാമർശിച്ച അന്താരാഷ്ട്ര ആദിവാസി ഗോത്ര ദിനത്തിൽ 2 പദ്ധതികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എക്സൈസ് ഗാർഡ് തസ്തികയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കായി പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം 25 പട്ടികവർഗ യുവാക്കൾക്ക് എക്സൈസ് ഗാർഡായി നിയമനം നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഇവിടെ ഓർക്കേണ്ടതാണ്. സർ, അവിടെ നിർത്താനല്ല പരിപാടി. 200 പേരെ കൂടി ഇത്തരത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കുന്നു. സർ, പട്ടികവർഗ വിഭാഗം കൂടുതലുള്ള അട്ടപ്പാടി മേഖലയിൽ ചെറുധാന്യ ഫാക്ടറി ഡിസംബറോടെ ആരംഭിക്കാനാണ് പോകുന്നത്. പുട്ടുപൊടി, രാഗി മാൾട്ട്, എനർജി ഡ്രിങ്ക് ഉൾപ്പെടെ വിപണിയിലെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങളും ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നതിനുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നത് നാം കാണേണ്ടതാണ്. സർ, ഇവിടെ ആദിവാസികൾക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ തടയുവാനും അവർക്ക് നിയമപരിരക്ഷ ലഭിക്കുവാനും സുസജ്ജമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ഈ വിഭാഗത്തിൽപ്പെടുന്നവരുടെ പരാതികൾ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ ഉടനെ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം അവർക്കുള്ള പരിരക്ഷ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ ഊരുകൾ കേന്ദ്രീകരിച്ച് നൽകി വരുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവികളുടെ അധ്യക്ഷതയിൽ അതത് ജില്ലകളിൽ 3 മാസം കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും യോഗം വിളിച്ച് കേസുകൾ സംബന്ധിച്ച് അവലോകനം നടത്തി വരുന്നു. സർ, ഇതൊക്കെ സർക്കാർ ചെയ്യുമ്പോഴും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അതാണ് കഴിഞ്ഞ ദിവസം അട്ടപ്പാടി സംഭവിച്ച കാര്യം എന്ന് നാം ഓർക്കണം. അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള ഒരു പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോയ സംഭവമാണ് യഥാർത്ഥ കാരണം. അതിൽ നിന്ന് ഒരു പ്രത്യേക തർക്കത്തിലേക്കെത്തി അതിൻ്റെ ഭാഗമായി അക്രമ സംഭവത്തിലേക്ക് നീങ്ങി. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുന്ന നില വന്നു. കേസെടുത്തപ്പോൾ ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു, ഹാജരായില്ല. അവരെ അറസ്റ്റ് ചെയ്യാൻ ഇവർ പോലീസ് പോകുന്ന നിലയുണ്ടായി. അത് നന്നേ കാലത്ത് തന്നെ അങ്ങനെ പോകേണ്ടതുണ്ടായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് ഏത് സമയത്ത് പോകണമെന്ന് സാധാരണഗതിയിൽ പോലീസ് കണ്ടതാണ്. പക്ഷേ അതിലുന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം ഈ നന്ന കാലത്ത് ഇവരെന്തിനാണ് പോയത് എന്താണ്, അത് നമുക്ക് അന്വേഷിക്കാം. എന്തുകൊണ്ടാണ് കാലത്ത് തന്നെ പോകാനിടയായത്, അത് അന്വേഷിക്കുന്നതിനുള്ള സംവിധാനം നമുക്ക് ഏർപ്പെടുത്താം. അതേസമയം ഇവിടെ കാണേണ്ട കാര്യം, പോലീസിനെതിരെ അവിടെ നീക്കങ്ങളുണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തെ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, മുരുകൻ അവിടെ ഒരു പ്രധാനപ്പെട്ടയാളാണ്, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ കൂടിച്ചേർന്ന നിലയുണ്ടായി എന്ന്. അപ്പോൾ പോലീസിന് അത്തരം അതിക്രമങ്ങൾ തടയുന്ന അവസ്ഥ വരുമ്പോൾ
സ്വാഭാവികമായി അതിക്രമങ്ങൾ പോലീസിനെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായി വരുമല്ലോ. അവിടെ ബലപ്രയോഗം പോലീസിനെതിരെ നടന്നു, അത് നമ്മൾ കാണാതിരിക്കരുത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നില എടുത്തു പോകരുത്. ഇവിടെ എല്ലാ പ്രശ്നങ്ങളിലും പോലീസ് കൃത്യമായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം പരാമർശിച്ച ഒട്ടേറെ കേസുകളിലെ പ്രതികൾ, ആ പ്രതികൾക്കെല്ലാം എതിരെയുള്ള നടപടികൾ പോലീസ് കൃത്യമായി സ്വീകരിച്ചു എന്നത് നമ്മുടെ അനുഭവമാണ്. എന്തടിസ്ഥാനത്തിലാണ് ആ പ്രതികളെ പോലീസ് എന്തോ സംരക്ഷിച്ചു എന്ന് മട്ടിൽ അദ്ദേഹം പറഞ്ഞത്? ഏതാളെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചത്? ഇപ്പോൾ അവരെല്ലാം ജയിലിൽ കിടക്കുന്നത് ആരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്? അത് പോലീസല്ലേ അവരെ അറസ്റ്റ് ചെയ്തത്? പോലീസല്ലേ അവർക്കെതിരെ നടപടിയെടുത്തത്? ഇവിടെ പോലീസ് നടപടിയെടുക്കുന്നതിൽ മുഖം നോക്കാറില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റിനെതിരെയുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന് ഒരു തരത്തിലുള്ള ഭ്രാന്തും പിടിപെട്ടിട്ടില്ല. പോലീസ് സമയത്തോടെ തന്നെയാണ് പോകുന്നത്. പോലീസ് സേന എന്നത് ഈ കേരളത്തിന് അഭിമാനിക്കാവുന്ന പ്രവർത്തന രീതി തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. നന്നേ കാലത്ത് പോകാനിടയായത് എന്ത് എന്നത് അന്വേഷിക്കാൻ നമുക്ക് ഏർപ്പാടും ചെയ്യാം. ഇക്കാര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നു.